37 വർഷത്തിന് ശേഷം എത്തുന്ന CPM സംസ്ഥാന സമ്മേളനം ചരിത്ര സംഭവമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊച്ചി. കായൽ സമ്മേളനത്തിന്റെ സ്മരണകൾ ഇരുമ്പുന്ന മറൈൻ ഡ്രൈവിൽ മാർച്ച് 1 മുതൽ 4 വരെയാണ് സമ്മേളനം. ചെങ്കോട്ടയുടെ മാതൃകയിലുള്ള വേദിയുടെ ചുവരുകളിൽ പുന്നപ്ര, വയലാടും കയ്യൂരും ഉൾപ്പെടെ സംസ്ഥാനത്തെ പ്രധാന പോരാട്ടങ്ങൾ ചിത്രീകരിക്കും. CPIM പൊളിറ്റ് ബ്യൂറോ അംഗവും CITU അഖിലേന്ത്യാ പ്രസിഡന്റുമായിരുന്ന ഈ ബാലാനന്ദിന്റെ സ്മരണയിലാണ് പൊതുസമ്മേളന നഗർ. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന ബി രാഘവന്റെ പേരിൽ പ്രതിനിധി സമ്മേളന നഗർ. സെമിനാറും കലാപരിപാടികളും നടക്കുന്നത് രക്തസാക്ഷി അഭിമന്യു നഗറിലും. പ്രതിനിധി സമ്മേളനത്തിനായി 400 പേർക്ക് സാമൂഹികം പാലിച്ച് പങ്കെടുക്കാവുന്ന 11,000 ചതുരശ്രയടി വിസ്തീർണമുള്ള പന്തലാണ് നിർമ്മിക്കുന്നത്. സെമിനാറിനും കലാപരിപാടികൾക്കുമായി 12,000 ചതുരശ്രയടിയിൽ പ്രത്യേക വേദി ഉണ്ടാകും. തുറന്ന വേദിയിലാണ് പൊതുസമ്മേളനം. കോവിഡ് മാനദണ്ഡമനുസരിച്ച് 1,500 പേർക്ക് ഇരിപ്പിടം ഒരുക്കും. 10,000,000 പേർക്ക് തത്സമയം വെർച്വലായി കാണാനാകും വിധം ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിൽ പൊതുസമ്മേളനം സംപ്രേഷണം ചെയ്യും. സമ്മേളനത്തോടനുബന്ധിച്ച് ഫെഡറലിസം, മതനിരപേക്ഷത, ജനാധിപത്യം എന്നീ വിഷയത്തിൽ സെമിനാർ നടത്തും. സായാഹ്ന പരിപാടികളിൽ KPSCയുടെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി നാടകം, ഷേക്സ്പിയറുടെ ജീവചരിത്രം ആസ്പദമാക്കി ഇതിഹാസ നാടകം, AKGയുടെ ജീവചരിത്രം ആസ്പദമാക്കി സംസ്കൃത സർവകലാശാല വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന നൃത്തശില്പം എന്നിവയും ഉണ്ടാകും. ജില്ലയിലെ രക്തസാക്ഷികളും മൺമറഞ്ഞ പ്രവർത്തകരും ഉൾപ്പെടെ 12,343 സമരസേനാനികളുടെ പേരിൽ ഉയർത്തിയ സമ്മേളന കവാടങ്ങൾ പുതുതലമുറയിലും സമര സ്മരണകൾ ഉയർത്തുന്നവയാണ്. സമ്മേളനം ഉജ്ജ്വലമാക്കാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മന്ത്രി P രാജീവ് ചെയർമാനും ജില്ലാ സെക്രട്ടറി CN മോഹൻ ജനറൽ കൺവീനറുമായി സ്വാഗത സംഘം രൂപീകരിച്ചിട്ടുണ്ട്. മാർച്ച് 1 ആരംഭിക്കുന്ന സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് എറണാകുളം ജില്ലയ്ക്കകത്ത് വലിയ വൻ തയ്യാറെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയ്ക്കകത്തുള്ള 3,000 വരുന്ന പാർട്ടി ബ്രാഞ്ചുകൾ, ആ പാർട്ടി ബ്രാഞ്ചുകളിൽ ഒന്നിലേറെ, അതായത് ഒരു ബ്രാഞ്ചിൻ്റെ അകത്ത് ഒന്നിലേറെ സ്വാഗത സംഘം ഓഫീസുകളൊക്കെ നേരത്തെ തന്നെ തയ്യാറായി കഴിഞ്ഞു. അതുമാത്രമല്ല, അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടൊരു കാര്യം, എറണാകുളം ജില്ലയ്ക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന 13,000 വരുന്ന ആളുകളുടെ, രക്തസാക്ഷികൾ, സ്വാതന്ത്ര്യസമര സേനാനികൾ, മിച്ചഭൂമി സമരത്തിൽ പങ്കെടുത്ത ആൾക്കാർ, മറ്റു നിരവധി സമരങ്ങളിൽ പങ്കെടുത്ത ആൾക്കാർ, ഈ പങ്കെടുത്ത ആളുകളുടെ എല്ലാം മൺമറഞ്ഞു പോയ നേതാക്കന്മാരുടെ ചിത്രം ഓരോ പാർട്ടി ബ്രാഞ്ചിൻ്റെ അകത്തും ജീവിച്ചിരുന്ന ആൾക്കാരുടെ മുഴുവൻ ചിത്രവും വെച്ചതിന് ശേഷമുള്ള കമാനങ്ങൾ നമ്മൾ സ്ഥാപിച്ചു. ആ കമാനങ്ങൾ സ്ഥാപിച്ചത് വലിയ ചലനം ഉണ്ടാക്കി ഗ്രാമപ്രദേശങ്ങളിൽ. കാരണം ആ വീടിൻ്റെ അകത്തുള്ള ഇന്നയാൾ, അല്ലെങ്കിൽ എൻ്റെ മുത്തശ്ശൻ, എൻ്റെ മുത്തശ്ശി, അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ, എൻ്റെ അച്ഛൻ, ഇങ്ങനെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളത് ആ വീടിന് ഒരു പ്രധാനപ്പെട്ട അവർക്കൊരു അഭിമാനമായിട്ട് മാറി. നമ്മുടെ ഇതിൻ്റെ ചുറ്റും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് ആഗ്രാ കോട്ടയുടെ മാതൃകയിലാണ് നമ്മുടെ ഈ മറൈൻ ഡ്രൈവ് പൂർണ്ണമായും കംപ്ലീറ്റ് പൂർണ്ണമായ ഭാഗത്തും നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഇവിടുത്തെ തൊഴിലാളികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. സമ്മേളന നഗരനകത്ത് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ചെങ്കോട്ടയുടെ രൂപത്തിലാണ്. അപ്പോൾ ഈ നിലയിൽ നമ്മുടെ ചരിത്ര ചിത്ര പ്രദർശനം, അതുപോലെ തന്നെ നമ്മുടെ ഈ പറഞ്ഞ ഈ ഹാളിൻ്റെ അകത്തുള്ള സെമിനാറുകൾ, അവരുടെ മറ്റാവശ്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള സുസജ്ജമായിട്ടുള്ള സംവിധാനമാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. ജില്ലയിൽ പാർട്ടിയുടെ 3,030 ബ്രാഞ്ചുകളിലും സ്വാഗത സംഘം പ്രവർത്തിക്കുന്നുണ്ട്. സമ്മേളന നടത്തിപ്പിനുള്ള ഫണ്ട് 3 ദിവസങ്ങളിലായി ഹുണ്ടിക പിരിവിലൂടെ ശേഖരിച്ചു. അനവധി പോരാട്ടങ്ങളുടെ ചരിത്രവുമായാണ് കൊച്ചി സംസ്ഥാന സമ്മേളനത്തെ വരവേൽക്കുന്നത്. മഹാരാജാസ് കോളേജിൽ പിടഞ്ഞു വീണ അഭിമന്യു ഉൾപ്പെടെയുള്ള രക്തസാക്ഷികളുടെ ജ്വലിക്കുന്ന സ്മരണകൾ CPIM സംസ്ഥാന സമ്മേളനത്തിൽ എത്തുന്നവർക്ക് ഊർജ്ജം പകരും.